കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നല്ലൊരു കുക്കർ ചിക്കനാണ് ഉണ്ടാക്കുന്നത്. ഒരു ഫുൾ ചിക്കൻ കുക്കറിൽ വളരെ ടേസ്റ്റോട് കൂടിയിട്ട് ഗ്രില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല എളുപ്പമാണ് കേട്ടോ. നമ്മൾ ഓവനിൽ ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും, നല്ല രുചിയുണ്ട്. പിന്നെ നമ്മൾ വാഴയിലയിലൊക്കെ വെക്കുന്നതുകൊണ്ട് അതിൻ്റേതായ ഒരു ടേസ്റ്റും കൂടി ഉണ്ട്. നല്ല അടിപൊളി ചിക്കനാണ്, നന്നായിട്ട് വെന്ത് കിട്ടും, നല്ല ജ്യൂസി ആയിട്ട് നമുക്ക് കിട്ടും കുക്കറിൽ ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ എങ്ങനെയാണ് വളരെ ടേസ്റ്റി ആയിട്ട് വളരെ ഈസി ആയിട്ട് കുക്കർ ചിക്കൻ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കുക്കർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ ചിക്കനാണ് കേട്ടോ. ഏകദേശം 1200-1300 ഗ്രാം ഉണ്ടാവുമായിരിക്കും ഇത്. ചെറിയൊരു ചിക്കനാണ്. അപ്പോൾ ചെറുതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരുപാട് വലിയ ചിക്കനൊക്കെ ആണെങ്കിൽ വേവാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ചിക്കനിൽ നമുക്ക് നിറയെ ആഴത്തിൽ വരകളിട്ട് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും, മസാലയൊക്കെ നല്ലോണം പിടിച്ച് കിട്ടുകയും ചെയ്യും, ഉള്ളിലൊക്കെ നല്ലോണം മസാല പിടിച്ച് കിട്ടും. കുറച്ച് ആഴത്തിൽ തന്നെ എല്ലാ ഭാഗത്തും, കാലിലും ബാക്ക് സൈഡിലും ഒക്കെ നന്നായിട്ട് നല്ല ആഴത്തിൽ വരകളിട്ട് കൊടുക്കുക. അപ്പോൾ ചിക്കൻ വരകളൊക്കെ ഇട്ട് റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചിക്കന് പുരട്ടാൻ വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്കൊരു 10-12 ചെറിയുള്ളി, കുഞ്ഞുള്ളി ചേർക്കാം. 2 ടേബിൾ സ്പൂൺ വരെ വെളുത്തുള്ളി തൊലി കളഞ്ഞത് ചേർക്കാം. പിന്നെ ഒരു 1/2 കപ്പ് വരെ മല്ലിയില ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ വരെ ഇഞ്ചിയുടെ പേസ്റ്റ് ചേർക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്താലും മതി. പിന്നെ കുറച്ച് കറിവേപ്പില ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. പിന്നെ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തത് അല്ലെങ്കിൽ കുരുമുളക് പൊടി ചേർത്താലും മതി. ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർക്കാം. ചെറുനാരങ്ങയ്ക്ക് പകരം വിനാഗിരിയും ചേർക്കാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടി നല്ലതുപോലെ അരച്ചെടുക്കാം. അരച്ചെടുത്ത ഈ പേസ്റ്റ് നമുക്ക് മുഴുവനായിട്ട് ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ പേസ്റ്റ് ചിക്കനിലേക്ക് നന്നായിട്ട് എല്ലാ ഭാഗത്തും പുരട്ടിക്കൊടുക്കാം. നമ്മൾ ആഴത്തിൽ വരകളിട്ട് കൊടുത്തില്ല, അതിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം പേസ്റ്റ് പുരട്ടിക്കൊടുക്കാൻ ശ്രദ്ധിക്കുക. ചിക്കൻ്റെ കാലിൻ്റെ ഇടയിലും ചിക്കൻ്റെ ഉൾഭാഗത്തും ഒക്കെ നന്നായിട്ട് ഈ മസാല ഒന്ന് പുരട്ടിക്കൊടുക്കണം. അങ്ങനെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നല്ലോണം മസാല പുരട്ടിയിട്ടുണ്ട്, ഉൾഭാഗത്തൊക്കെ നല്ലോണം മസാല പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ നമുക്ക് ഈ പ്ലേറ്റിൽ നിന്നും ഒരു ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചിക്കൻ ഫ്രിഡ്ജിലേക്ക് മാറ്റണം. അപ്പോൾ ഞാനിതൊരു ക്ലിംഗ് റാപ്പ് ഉപയോഗിച്ചിട്ട് കവർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്യുക. അതിനുശേഷം ഒരു 2 മണിക്കൂർ ഞാനിത് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. കുറഞ്ഞതൊരു 2 മണിക്കൂറെങ്കിലും വെച്ചിരിക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഒരു 1/2 മണിക്കൂറെങ്കിലും വെച്ചിരിക്കുക. അപ്പോൾ ഞാനേതായാലും ഒരു 2 മണിക്കൂർ വരെ ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. ഒരു 2 മണിക്കൂറിന് ശേഷം ഞാൻ ഈ ചിക്കൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനിൽ മസാലയൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ടാവും. 2 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു, ഫ്രീസറിലല്ല കേട്ടോ, ഫ്രിഡ്ജിലാണ് വെച്ചത്. അപ്പോൾ നമുക്കിനി കുക്കർ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, നമ്മുടെ കുക്കർ ചിക്കൻ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുക്കറിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 അല്ലെങ്കിൽ 2 കപ്പ് വരെ ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഉപ്പ് ഞാൻ സ്ഥിരമായിട്ട് കേക്കും മറ്റും ബേക്ക് ചെയ്യുന്ന സമയത്ത് എടുക്കുന്ന ഉപ്പാണ് കേട്ടോ, അതുകൊണ്ടാണ് അതിൻ്റെ കളർ അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ചിക്കൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉപ്പ് ഉപയോഗിക്കാൻ കഴിയാറില്ല, കാരണം ചിക്കൻ്റെ വെള്ളമൊക്കെ മിക്കപ്പോഴും ഉപ്പിലായിട്ട് പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റാറില്ല. കേക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ വീണ്ടും അത് സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉപ്പ് കുക്കറിൽ ചേർത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് 1-2 വാഴയില വെച്ച് കൊടുക്കാം. വാഴയിലേക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അലൂമിനിയം ഫോയിൽ ഉപയോഗിക്കാം. ഞാൻ 2 വാഴയില ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കട്ടിയിൽ തന്നെ വെക്കണം, അല്ലെങ്കിൽ ഉപ്പ് നമ്മുടെ ചിക്കനിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉപ്പ് രസവും വരും, പിന്നെ ഒരു വല്ലാത്ത ഫ്ലേവറും കൂടി ആയിരിക്കും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് നല്ലോണം വാഴയിലയോ അല്ലെങ്കിൽ അലൂമിനിയം ഫോയിലോ വെച്ചിട്ട് കവർ ചെയ്യുക. അതിനുശേഷം നമുക്കിത് അടച്ച് വെക്കാം. ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 10 മിനിറ്റ് ഇതേപോലെ അടച്ച് വെക്കാം.
ഇനി മറ്റൊരു വാഴയില എടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ ഈ വാഴയിലയുടെ മുകളിൽ വെച്ച് കൊടുക്കാം. ഈ വാഴയില ഞാൻ വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ, പെട്ടെന്ന് കീറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വാട്ടിയെടുത്ത വാഴയിലയാണ്. അപ്പോൾ ചിക്കൻ്റെ ബ്രസ്റ്റ് വശം താഴെ അടിഭാഗത്തായിട്ട് വരുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കേണ്ടത്. ആ ഭാഗത്താണ് വേവ് കൂടുതലുള്ളത്. അപ്പോൾ ഈ വാഴയിലയുടെ അറ്റം ഞാൻ കട്ട് ചെയ്തിട്ട് അതും കൂടി ചിക്കൻ്റെ അടിയിലായിട്ട് വെച്ച് കൊടുക്കുകയാണ്. കാരണം ഒരു ഇല കീറിയാലും മറ്റേ ഇല ഉണ്ടാവുമല്ലോ. കാരണം നമ്മൾ ഉപ്പിട്ടിട്ട് ചെയ്യുന്നതുകൊണ്ട് ഉപ്പിൻ്റെ ഒരു ഫ്ലേവർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഒരു ചെറിയ പീസും കൂടി ചിക്കൻ്റെ അടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ വാഴയില ഇതേപോലെ ചുരുട്ടിയിട്ട് നമുക്ക് കുക്കറിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ കുക്കറിൻ്റെ അടപ്പ് മാറ്റിയിട്ടുണ്ട്, നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിൽ ചേർത്തിരിക്കുന്ന ഉപ്പൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ വെച്ചതിന് ശേഷം ഈ ഇല നമുക്ക് കുറച്ചൊന്ന് ഇതേപോലെ ഒന്ന് തുറന്ന് വെച്ച് കൊടുക്കാം. മുഴുവനായിട്ട് ഇങ്ങനെ അടച്ച് വെക്കണ്ട, കുറച്ചൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാലാണ് പെട്ടെന്ന് വെന്ത് കിട്ടുക. അപ്പോൾ മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന ബാക്കി വരുന്ന ഇലയൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ടിങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കുന്ന രീതിയിൽ ചിക്കൻ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഈ കുക്കറിൻ്റെ അടപ്പ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ കുക്കറിൻ്റെ അടപ്പിൻ്റെ ബെൽറ്റ് ഞാൻ മാറ്റിയിട്ടില്ല കേട്ടോ, പക്ഷേ വെയിറ്റ് ഇട്ട് കൊടുക്കുന്നില്ല. ബെൽറ്റ് ഇതിൻ്റെ അടപ്പിൽ തന്നെയുണ്ട്, അത് മാറ്റിയിട്ടില്ല. വെയിറ്റ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. കാരണം ഇത് കരിഞ്ഞു പോകുന്നില്ല, അടിയിൽ നമ്മൾ ഉപ്പിട്ടതുകൊണ്ട് കരിഞ്ഞു പോകാനൊന്നും ചാൻസ് ഇല്ല. പിന്നെ കുക്കറിൻ്റെ അടിഭാഗം അത്യാവശ്യം കട്ടിയുണ്ടാവും, അതുകൊണ്ട് തന്നെ കരിഞ്ഞു പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മണിക്കൂറാണ് ഞാനിതിപ്പോൾ വേവിക്കാൻ പോകുന്നത്. ഒരു മണിക്കൂർ സമയം എടുക്കട്ടോ ഈ ചിക്കൻ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഒരു മണിക്കൂർ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഒരു മണിക്കൂറിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ ചിക്കൻ കണ്ടില്ലേ, നല്ലപോലെ വെന്തിട്ടുണ്ട്. ഞാനൊരു 50 മിനിറ്റൊക്കെ ആയപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇത്രയും വെന്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു 10 മിനിറ്റിലധികം വെച്ചു, അതായത് ഒരു മണിക്കൂറിലധികം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നല്ലോണം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുക്കർ അടുപ്പത്തുനിന്ന് മാറ്റാം. അപ്പോൾ ചിക്കൻ ഈ ഇലയോട് കൂടിയിട്ട് നമുക്ക് ഈ കുക്കറിൽ നിന്ന് മാറ്റിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, നല്ലപോലെ വെന്തിട്ടുണ്ട്. പിന്നെ വാഴയിലയിലുണ്ടാക്കിയതിൻ്റെ ഒരു മണമൊക്കെ ആയിട്ട് ഭയങ്കര അടിപൊളി ചിക്കനാണ്, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിക്കൻ നമുക്ക് പ്ലേറ്റിലേക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മറ്റൊരു പ്ലേറ്റ് മുകളിൽ വെച്ചിട്ട് ഞാനൊന്ന് തിരിച്ച് വെച്ച് കൊടുക്കുകയാണ്. മറ്റൊരു പ്ലേറ്റും ഇലയും കൂടി വെച്ചിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ്റെ ബ്രസ്റ്റ് ഭാഗമൊക്കെ കണ്ടില്ലേ, നല്ലോണം വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. മസാലയൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട്. ആ ഉൾഭാഗത്തൊക്കെ നമ്മൾ വരയിട്ട് കൊടുത്ത ഭാഗങ്ങളിലൊക്കെ മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കാല് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും എന്തുമാത്രം ഈ ചിക്കൻ വെന്തിട്ടുണ്ട് എന്നുള്ളത്. അത്രയും ജ്യൂസി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ മസാലയ്ക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ തയ്യാറാക്കിയ ഒരു മസാലക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, വാഴയിലയുടെ ആ ഒരു ഫ്ലേവറും ഒക്കെ കൂടെ വന്നപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നമുക്ക് വളരെ സിമ്പിളായിട്ട്, ഓവനൊന്നും ഇല്ലാത്തവർക്ക് പോലും പ്രഷർ കുക്കർ വീട്ടിലുണ്ടെങ്കിൽ ഇത്രയും സിമ്പിളായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. താങ്ക് യു.